നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ ഒരു ലിപ് ലോക്ക് സീക്വൻസിന്റെ ആണല്ലേ. അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രതികരണം അതിൻ്റെ ബാക്കിയായിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ലിപ് ലോക്ക് സീക്വൻസ് സിനിമയിൽ ചെയ്യുന്നതെന്നുള്ളത്. ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ ലിപ് ലോക്ക് സീക്വൻസുകൾ ചെയ്യുന്നത് ശരിക്കും ഒറിജിനലായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ചില ആർട്ടിസ്റ്റുകളോട് നമ്മൾ പറയുകയാണ് ലിപ് ലോക്ക് സീനുണ്ട്, ലിപ് ലോക്കിൻ്റെ ഒരു സീൻ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര മടിയാവും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. ആ എപ്പിസോഡ് നമ്മളൊരു നൈറ്റ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതിൻ്റെ കൂടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് നമ്മൾ മനോഹരമായിട്ട് ക്യാംലൈറ്റ് റിസോർട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം മുടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ക്യാംലൈറ്റ് റിസോർട്ട്. അപ്പോൾ ഇതിൽ ഇവിടെ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഈ ക്യാംലൈറ്റ്സ് റിസോർട്ടിലെത്തുന്നത് നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ ആലുവ വഴി പോകാം, അതേപോലെ തൃശ്ശൂർ നിന്ന് വരുന്നവർ അങ്കമാലി വഴിയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ പോയത് അത്താണി ചെന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി ഞങ്ങൾ കോതമംഗലത്താണ് എത്തിയത്. അപ്പോൾ ഇതാണ് നേര്യമംഗലം പാലം. നേര്യമംഗലം പാലം ബ്ലോഗർമാരൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ പാലം. ഇവിടുന്ന് നമ്മൾ വനത്തിലേക്ക് കയറുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിപ്പോൾ മഴ സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന ഒരു ടൈം എന്ന് പറയാൻ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം വൺ സൈഡ് ഒരു രണ്ടര മണിക്കൂർ യാത്രയുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇരുമ്പുപാല എത്തി. മുടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങിനൊക്കെ വരണമെങ്കിൽ അതുപോലെ സ്ക്രിപ്റ്റ് എഴുതണമെങ്കിലൊക്കെ ഇത് ഭംഗിയുള്ള ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. മനോഹരമായ സ്ഥലമാണ്, ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പ്ലേസാണ്. എല്ലാ വണ്ടികളും കയറി വരും. ശരിക്കും ഞങ്ങളൊരു 3:30-4 മണിയോടുകൂടി ഞങ്ങൾ ക്യാംലൈറ്റ്സ് റിസോർട്ടിലെത്തി. കോടമഞ്ഞൊക്കെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫുള്ള് ചുറ്റിനും വനത്തിൻ്റെ നടുക്കാണ് ഞാൻ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ വനത്തിൻ്റെ മൃഗങ്ങളോ അങ്ങനെയുള്ള ശല്യങ്ങളോ ഒന്നും വരത്തില്ല, കാരണം അത്ര ഉയരത്തിലാണ്. എന്നാൽ ചുറ്റിനും വനമാണ് നമ്മൾ ഈ കാണുന്നത്. ദാ അവിടെ ആ വണ്ടി കിടക്കുന്നില്ലേ, ആ വണ്ടിയൊക്കെ കിടക്കുന്ന റെഡ് ഒരു ഇത് കാണുന്നില്ലേ, അവിടെയാണ് ശരിക്കും നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ട് ഷൂട്ട് ചെയ്തത്. ആ കുളത്തിൻ്റെ ആ സൈഡിലായിട്ടാണ് ഞങ്ങൾ ക്യാമ്പ് ഫയർ ഇട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെയാണ് ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ആ ക്യാമ്പ് ഫയർ ഇട്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. ഞങ്ങളുടെ ക്രൂവിന് മുഴുവനും ആ ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം സിനിമയിൽ ഇത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊരു ബേസ് ഇതേപോലെ അടിച്ചിട്ടുണ്ടാകും. അവിടെ നമ്മൾ കീറിയ വിറകുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നത്.
നമ്മുടെ വീഡിയോയിൽ ആദ്യം കണ്ടത് വ്യൂ പോയിന്റിന് അടുത്ത് നിന്നിട്ട് ഞങ്ങളുടെ ഒരു റൊമാൻറ്റിക് സീക്വൻസ് ആണ്. അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ ഇട്ടതിനടുത്ത് വന്നിട്ടുള്ള സീക്വൻസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ചേട്ടാ ലൈറ്റ് വെച്ചേട്ടാ, അത് കൊള്ളാം. ക്യാമ്പ് ഫയറിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങളുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഞങ്ങളുടെ ഫേസും ഒക്കെയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫേസ് എക്സ്പ്രഷൻ ആണ്, പിന്നെ അതുപോലെ നമ്മൾ വെക്കുന്ന ഷോട്ടുകൾ, അതുപോലെ മ്യൂസിക്, ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ കൈ പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആംബിയൻസ് ഷോട്ട് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ഹെലികാം ഷോട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്താണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം സന്ധ്യയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, അതായത് ആ ഫേസിലേക്ക് എൻ്റെ മുഖം കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്ന ആദ്യത്തെ ഷോട്ട്. അപ്പോൾ സന്ധ്യയുടെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് സന്ധ്യയുടെ ഫേസ് ഞാൻ മാസ്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫേസ് ഇരുന്നത് ഈ ഇത്രയും ഗ്യാപ്പിലായിരുന്നു. കണ്ണടച്ച് പിടിക്കുക, ഞാൻ പറയുമ്പോൾ തുറക്കണം കേട്ടോ. ഫേസ് നേരെ കണ്ണ് തുറക്ക്, തള്ളു തള്ളു. ഓക്കെ, പിന്നീടുള്ളതാണ് ശരിക്കും ആ മ്യൂസിക്കിൻ്റെയും ആ എഫക്ട്സിൻ്റെയും പിൻബലത്തിലാണ് നിങ്ങൾക്ക് ആ ഫീല് ഞങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ലിപ് ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പലർക്കും ഒരു സംശയം ഇതിൻ്റെ അടി വരും, അതായത് കമൻറ്റുകൾ തീർച്ചയായിട്ടും വരും, അതായത് ലിപ്പ് മുട്ടിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ലിപ്പ് മുട്ടിച്ചുകൊണ്ടുള്ള ലിപ് ലോക്കുകൾ ഒരുപാടുണ്ട്, അത് ഇല്ല എന്നല്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ ചില ആർട്ടിസ്റ്റുകൾക്ക് ഒരു പക്ഷേങ്കിൽ ലിപ് ലോക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കത്തില്ല. ഇപ്പം മെയിനായിട്ട് എൻ്റെ ഓരോ വീഡിയോസും നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവർ ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഈ ക്യാമ്പ്ലൈറ്റ്സ് റിസോർട്ടിൽ ഇനിയും ഒരുപാട് ഒരുപാട് എപ്പിസോഡുകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണുമ്പോഴേക്കും ബൈ.